ാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും ഇന്നുമെന്നാളും ഉണ്ടായിരിക്കട്ടെ ആമേ ദൈവാതിരുനാമത്തിൻ്റെ ഉണ്ടാകട്ടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ ഈ സന്ദേശം തുടങ്ങുന്നതിന് മുമ്പ് വളരെ ആനന്ദത്തോടെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ നിന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പുതുവത്സരാശംസകൾ അർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഒരാണ്ടു കൂടെ പോയി ഒരു വർഷം കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് പടികയറി എത്തിയിരിക്കുന്നു സത്യം പറഞ്ഞാൽ നാം എല്ലാവരും വലിയ ഭാഗ്യമുള്ളവരാണ് ഒരു പുതുവർഷം കൂടെ കാണുവാൻ ദൈവം നമുക്ക് അവസരം തന്നല്ലോ ഒരു പുതുവർഷത്തിൻ്റെ പോലെ രണ്ടായിരത്തി പതിനേഴാം ആണ്ട് നമ്മുടെ ജീവിതത്തിൽ പടി കയറി വരുമ്പോൾ രണ്ടായിരത്തി പതിനാറാം ആണ്ട് പടിയിറങ്ങിപ്പോയി എന്നുള്ളത് കൂടെ നാം ഓർക്കണം നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാൻ ഇതൊരു നല്ല സന്ദർഭമാണെന്ന് ഈ സമയത്ത് തോന്നുകയാണ് ഒരു പുതുവത്സരത്തെക്കുറിച്ച് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുമ്പോൾ ചില ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമുണ്ടെന്ന് എൻ്റെ ഉള്ളിൽ ഈ ദിവസങ്ങളിൽ വലിയ ധ്യാനം ഉയർന്നു വരുവാനിടയായി പ്രിയപ്പെട്ടവരെ പുതുവത്സര സന്ദേശം നൽകുമ്പോൾ ആദ്യം പറയാനുള്ളത് നാം ഈ കഴിഞ്ഞു പോയ നാളുകളെക്കുറിച്ച് ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം എന്നുള്ളതാണ് ദൈവത്തോട് മാത്രമല്ല നമ്മെ സ്നേഹിച്ച നമ്മെ കരുതുക നമുക്ക് സാഹചര്യം ഒരുക്കുക നമ്മോടൊപ്പമായിരുന്ന എല്ലാവരോടും നന്ദി പറയാനാണ് ഈ പുതുവർഷത്തിൽ ആദ്യം നാം സമയം കണ്ടെത്തേണ്ടത് ഒന്നോർത്താൽ മാതൃഗർഭം മുതൽ ഇന്നോളം സ്വർഗത്തിലെ ദൈവം തൻ്റെ കാരുണ്യാദിരേഖത്താൽ എത്ര മധുരമനോഹരമായിട്ടാണ് നമ്മെ പരിപാലിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ നടത്തിപ്പ് അവർണനീയമായ അനുഭൂതികളാണല്ലോ നമുക്ക് പകർന്നു തന്നിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം അപകടത്തിൽപ്പെട്ടപ്പോൾ രോഗത്തിലായപ്പോൾ പ്രതിസന്ധിയിൽപ്പെട്ടപ്പോൾ സാമ്പത്തികമായി തകർന്നപ്പോൾ ഉറ്റവരുമുടയൂരും കൈവിട്ടപ്പോൾ കൂടെ ആരുമില്ലെന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ ബോധ്യപ്പെട്ടപ്പോഴൊക്കെ ഞാനുണ്ട് കൂടെ ഞാനുണ്ട് കൂടെ കൂടെ എന്ന് നിരന്തരം ഓർമ്മപ്പെടുത്തി ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തി അഭിഷേകം ചെയ്ത് അനുഗ്രഹിച്ച് കൂടെയിരുന്ന ദൈവത്തോട് നന്ദി പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ നമ്മുടെ ജീവിതം യോഗ്യതയോടെ ദൈവം മുമ്പിൽ നയിച്ചത് കൊണ്ടല്ല പാപത്തോടെ തീർത്തും വേർപാടനുഷ്ഠിച്ചതുകൊണ്ടല്ല ഒരു തെറ്റും ഈ ആയുസ്സിൽ ചെയ്യാതെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി സൂക്ഷിച്ചതുകൊണ്ടുമല്ല കരകളങ്കങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു പാപങ്ങൾ ഒരുപാട് ചെയ്തിരുന്നു പലപ്പോഴും ദൈവത്തെ മുറിവേൽപ്പിച്ചിരുന്നു ദൈവകൽപ്പനയെ ചോദ്യം ചെയ്തിരുന്നു ദൈവവചനത്തെ വെല്ലുവിളിച്ചിരുന്നു പക്ഷേ സ്വർഗത്തിലെ സ്നേഹം നമ്മെ കൈവിട്ടില്ലല്ലോ പ്രിയപ്പെട്ടവരെ നാം ദൈവത്തിനെതിരെ ചിന്തിച്ചിട്ടും സംസാരിച്ചിട്ടും ദൈവം നമ്മെ മറന്നില്ലല്ലോ പ്രിയപ്പെട്ടവർ അനന്തസ്നേഹം കൊണ്ട് നമ്മെ നെഞ്ചോടൊട്ടിച്ച് പിടിച്ച സർവശക്തനായ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം ഈ ജീവിതം ദൈവപദ്ധതിക്ക് അനുസൃതമായി നമുക്ക് സമർപ്പണം ചെയ്യാം ദൈവഹിതത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം തമ്പുരാനെ ഒരുപാട് നന്ദി അവിടുത്തെ ഹിതമാണ് അവിടുത്തെ കൃപയാണ് ഈ പുതുവത്സരം ഞാൻ കാണുവാൻ ഇടവരുത്തിയതെന്ന് വിനയത്തോടെ ഓർത്ത് ദൈവസന്നദ്ധയിൽ നമുക്ക് സാഷ്ടാംഗപ്രണാമം ചെയ്യാം അപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മോടൊപ്പമായിരുന്ന ആളുകൾ നമ്മെ ഒരുപാട് സഹിച്ചിട്ടുണ്ടല്ലോ നാം പലപ്പോഴും അത് അറിഞ്ഞ് കാണില്ല അംഗീകരിച്ചും കാണില്ല ഒന്നോർത്താൽ ജീവിത പങ്കാളി എത്രമാത്രം നമ്മെ സഹിച്ചിട്ടുണ്ടാകണം നമ്മുടെ പ്രിയപ്പെട്ടവർ എത്രമാത്രം നമ്മെ സഹിച്ചിട്ടുണ്ടാകണം നമ്മുടെ സ്വഭാവത്തിൻ്റെ വൈകൃതങ്ങളും നമ്മുടെ ചില ദുർവാശികളും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അരുതാത്തതായ ചില പ്രത്യേക സ്വഭാവ രീതികളുമൊക്കെ നമ്മുടെ ഏറ്റവും അടുത്തവർ എന്തുമാത്രം ത്യാഗം ചെയ്താണ് സഹിച്ചിട്ടുണ്ടാവുക വെറു വെറുക്കാതെ വീണ്ടും സ്നേഹിച്ച് നമ്മെ സഹിച്ച് നമ്മുടെ കൂടെ ഈ ആയുസ് തള്ളി നീക്കുക ഈ കൂടെ ഒരുപാട് പരുക്കുകൾ പറ്റി പരാതി കൂടാതെ കൂടെ നിന്ന് പ്രിയപ്പെട്ടവരോട് ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ നിന്ന് നന്ദി പറയാൻ ഈ പുതുവത്സര സന്ദർഭം നമുക്ക് വിനിയോഗിക്കാം പിന്തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് നമുക്ക് ഒരുപാട് ഒരുപാട് നന്ദി പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ ആധുനിക മനുഷ്യന് പ്രത്യേകിച്ച് മലയാളിക്ക് ജീവിതത്തിൽ ഒട്ടും കഴിയാത്ത ഒരു കാര്യമാണ് നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളത് ഇംഗ്ലീഷുകാരുടെ നാവിൽ നിന്ന് ഗുണത്തിനും ദോഷത്തിനും നന്മയ്ക്കും തിന്മയ്ക്കും അവർ താങ്ക്സ് പറയും നമ്മൾ ഒരിക്കലും പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഹൃദയത്തിലും ഇല്ല നാവിലുമില്ല എന്നുള്ളതാണ് സത്യം ദൈവമക്കളെ ജീവിതത്തിൽ നമുക്ക് നന്ദി ഉണ്ടാകണം നിന്നതല്ല ഞാൻ നിർത്തിയതാണെന്നെ ഇന്നോളം ഞാൻ എൻ്റെ സ്വന്തം ഹിതത്താൽ നടന്നതല്ല നടത്തിയതാണെന്നെ എൻ്റെ സ്വന്തം ഹിതത്താൽ എൻ്റെ അധ്വാനത്താൽ നേടിയതല്ലൊന്നും തമ്പുരാൻ തന്നതാണല്ല ഈ ജീവിതം ദൈവത്തിൻ്റെ സ്നേഹത്താൽ പരിപാലിക്കപ്പെട്ടതാണെന്ന ബോധത്തോടെ നാം ദൈവത്തിന് നന്ദി പറയണം നമുക്ക് ആരോഗ്യം തന്നതുകൊണ്ട് കരുണ തന്നതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയണം ഒരുപക്ഷെ രണ്ടായിരത്തി പതിനാറാം ആണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച ആളുകൾ കേൾക്കുന്നുണ്ടാകാം രണ്ടായിരത്തി പതിനാറാം ആണ്ടിൽ ചിലർക്ക് ഉന്നതമായ ചില വിജയങ്ങൾ കിട്ടിക്കാണും നന്ദി പറയണം രണ്ടായിരത്തി പതിനാറിൽ ചിലർക്ക് അനുഗ്രഹീതമായ ജോലി കിട്ടിക്കാണും നന്ദി പറയണം കഴിഞ്ഞയാണ്ടിൽ ചിലർക്ക് വിദേശത്ത് പോയി ജോലിയിൽ പ്രവേശിക്കാൻ ഭാഗ്യം കിട്ടിക്കാണും നന്ദി പറയണം കഴിഞ്ഞയാണ്ടിൽ ചിലർക്ക് ബിസിനസ്സിൽ വലിയ പുരോഗതി ഉണ്ടായി കാണും ദൈവത്തോട് നന്ദി പറയണം കഴിഞ്ഞയാണ്ടിൽ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം ഭാഗ്യം തന്നവരുണ്ട് നന്ദി പറയണം കഴിഞ്ഞയാണ്ടിൽ ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷമോ അല്ലാതെയോ ജീവിതത്തിൽ ഒരു പൈതലിനെ ലഭിച്ച ഭാഗ്യം സിദ്ധിച്ചവരുണ്ട് തീർച്ചയായിട്ടും നന്ദി പറയണം കഴിഞ്ഞയാണ്ടിൽ മാരകമായ രോഗത്തിന് വിടുതൽ കിട്ടിയവരും സൗഖ്യം കിട്ടിയവരുമുണ്ടാകും ദൈവത്തിന് നന്ദി പറയണം ഈ കഴിഞ്ഞ വർഷം തൻ്റെ പാപ ജീവിതത്തിൽ നിന്ന് എല്ലാ അന്ധകാര ബന്ധനങ്ങളിൽ നിന്നും സർവ്വശക്തൻ്റെ കാരുണ്യാതി രേഖത്താൽ മോചനം ലഭിച്ചവരുണ്ടാകും വിടുതൽ പ്രാപിച്ചവരുണ്ടാകും നന്ദി പറയണം പ്രിയപ്പെട്ടവരെ ഓർത്തു നോക്കിയാൽ ഈ കഴിഞ്ഞ ഒരാണ്ടിൽ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വർഷിച്ച ഈ അനുഗ്രഹത്തിൻ്റെ കൃപ കൃപകളെ ഓർക്കുമ്പോൾ നന്ദി പറയാതിരിക്കാൻ കഴിയില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറ് ചിലരെ സംബന്ധിച്ച് വലിയ കണ്ണുനീരിൻ്റെ അനുഭവമായിരുന്നിരിക്കണം ജീവിത പങ്കാളിയുടെ അകാല വേർപാട് പ്രിയപ്പെട്ടവരുടെ മാരക രോഗങ്ങൾ ജോലി നഷ്ടപ്പെട്ടത് സ്വന്തം കുഞ്ഞ് കൈവിട്ട് പോയത് അല്ലെങ്കിൽ ഏറെ സ്നേഹിച്ച മാതാപിതാക്കളുടെ അകാല വേർപാടൊക്കെ നീറ്റലായി നെഞ്ചിനകത്ത് വലിയ ആഘാതം സൃഷ്ടിച്ചിട്ട് മനസ്സിഴിഞ്ഞും തകർന്നും പോയവരും ഇത് കേൾക്കുന്നുണ്ടാകാം പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്താണ് ദൈവം എന്തിനാണ് എന്നോട് ഇതൊക്കെ ചെയ്തതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചു കാണുമായിരിക്കാം പക്ഷെ അവിടെ ഒരു കാര്യം ഓർത്തു വയ്ക്കണം പ്രിയപ്പെട്ടവരെ ജീവിത പങ്കാളി വിരിഞ്ഞപ്പോഴും സ്നേഹിച്ചിലാളിച്ച മക്കൾ വിരിഞ്ഞപ്പോഴും വൈദ്യശാസ്ത്രം സോറി എന്ന് വിധിച്ചപ്പോഴും സാമ്പത്തികമായി തകർക്കപ്പെട്ടപ്പോഴും ഉണ്ടായിരുന്ന ജോലി കൈവിട്ട് പോയപ്പോഴും എല്ലാവരും ഉപേക്ഷിച്ചു എന്ന് തോന്നിയപ്പോഴും തികച്ചുമൊറ്റപ്പെട്ടും മൗനിയായി തീർന്നപ്പോഴും സ്വർഗത്തിലെ ദൈവം പ്രിയരെ നിങ്ങളെ ആരെയും ഉപേക്ഷിച്ചിരുന്നില്ല അപ്പോഴെല്ലാം അരികിലിരുന്ന് ഞാനുണ്ട് നിനക്ക് ഞാനുണ്ട് നിനക്ക് ഞാൻ നിന്നെ പിരിഞ്ഞിട്ടില്ല നീ കരയേണ്ടതില്ല ഞാൻ നിൻ്റെ എല്ലാമാണ് ഞാൻ ആശ്വാസപ്രദനാണ് ഞാൻ നിൻ്റെ കാന്തനേക്കാൾ നല്ല കാന്തനാണ് ഞാൻ നിൻ്റെ പങ്കാളിയേക്കാൾ നല്ല പങ്കാളിയാണ് ഞാൻ നിൻ്റെ മകനേക്കാൾ നല്ല മകനാണ് ഞാൻ നിൻ്റെ മകളേക്കാൾ നല്ല മകളാണ് ഞാൻ നിനക്ക് ആരോഗ്യമാണ് ഞാൻ നിനക്ക് സൗഖ്യമാണ് ഞാൻ നിൻ്റെ ശിക്ഷ നടത്തുകയല്ല ഞാൻ നിന്നെ ശുദ്ധീകരിക്കുകയാണ് ഞാൻ നിന്നെ വീണ്ടെടുക്കുകയാണ് ഞാൻ നിൻ്റെ ജീവിതത്തിൽ കൂടെയിരുന്ന് ബലം പകരുമെന്ന് എന്ന് പറഞ്ഞു ആശ്വാസം പകർന്ന ഒരു ദൈവമുണ്ട് ഉപേക്ഷിച്ചിട്ടില്ല പ്രിയരെ തമ്പുരാനോട് നന്ദി പറയണം നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ സുഖവും ദുഃഖവുമെല്ലാം സമ്മിശ്രമായി കടന്നു വന്നിട്ടുണ്ടാകാം അതിൻ്റെ പേരാണല്ലോ പ്രിയപ്പെട്ടവരെ ജീവിതം സുഖം മാത്രമാണെങ്കിൽ അതെങ്ങനെ സുഖമാണെന്നറിയും ദുഃഖം മാത്രമാണെങ്കിൽ അതെങ്ങനെ ദുഃഖമാണെന്നറിയും രാത്രി ഉണ്ടെങ്കിലല്ലേ പകൽ വെളിച്ചത്തിന് വിലയുണ്ടാകത്തുള്ളൂ പകലുണ്ടെങ്കിലല്ലേ രാത്രിക്ക് അതിൻ്റെ അവസ്ഥയ്ക്ക് നാം ബോധ്യപ്പെടുകയുള്ളൂ അവസ്ഥ നാം ബോധ്യപ്പെടുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സുഖവും ദുഃഖവുമൊക്കെ തമ്പുരാൻ അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതാണ് പിരിഞ്ഞിട്ടില്ല നാഥൻ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും കൂടെയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് കൂടുതൽ കൂടുതൽ നന്ദിയുള്ളവരാകാം ഒപ്പം തന്നെ നാം ഓർത്തു നോക്കണം നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരുപാട് സഹിച്ചിട്ടുണ്ട് നമ്മെ നമ്മുടെ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ദുസ്വഭാവങ്ങൾ നമ്മുടെ ദുർവാശികൾ നമ്മുടെ വഴക്കുണ്ടാക്കുന്ന സ്വഭാവം ഒരു ചിലരുടെ മദ്യപാനം ചിലരുടെ മറ്റു ചില ആസക്തികളൊക്കെ പ്രിയപ്പെട്ടവരെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകും സ്വാർത്ഥതയുള്ളവർ അഹങ്കാരമുള്ളവരൊക്കെ പ്രിയപ്പെട്ടവരെ ഒരുപാട് മുറിവ് ഈ മുറിവൊക്കെ ജീവിതത്തിൽ വന്ന് ഭവിക്കുമ്പോഴും പിരിഞ്ഞു പോകാതെ സഹിച്ചുകൊണ്ട് ഒറ്റക്കിരുന്ന് കരഞ്ഞിട്ടാണെങ്കിലും മാറി നിന്ന് വേദനിച്ച് ദൈവസന്നിധിയിൽ ഒരുപാട് നിലവിളിച്ചിട്ടാണെങ്കിലും മുഖം വാടാതെ പരിഭവമൊന്നും പറയാതെ സഹിച്ചുകൂടെ നിന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം അവരോടൊക്കെ നമുക്ക് നന്ദി പറയാം അവരെയൊക്കെ നന്ദിയോടെ ഓർക്കാം നമ്മുടെ ജീവിതത്തിലെ ഈ പുതുവത്സരം അതിന് മുഖാന്തിരമാകട്ടെ അപ്പോൾ തന്നെ പുതുവത്സരത്തിൽ നാം നമ്മുടെ ജീവിതത്തിൽ ഓർത്തെടുക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട രണ്ടാമത്തെ ധ്യാനം ഇതാണ് ദൈവമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഒരുപാട് തെറ്റുകളും ഒരുപാട് വീഴ്ചകളും വരുത്തിയിട്ടുണ്ട് ഞാൻ പ്രമാണങ്ങൾ ഒരുപാട് ലംഘിച്ചിട്ടുണ്ട് നമ്മുടെ തെറ്റുകളെയൊക്കെ നാം ഓർത്തെടുക്കണം വീഴ്ചകളെയെല്ലാം നാം പരിശോധിക്കണം അതാണ് ഇപ്പോൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം ദൈവമേ ഞാൻ ഞാനവിടുത്തെ തിരുവചനത്തെ വേണ്ടവണ്ണം ധ്യാനിച്ചില്ല തിരുവചനത്തിലൂടെ എന്നോട് കൽപ്പിച്ച കൽപ്പനകൾ പലതും ഞാൻ ലംഘിച്ചിരിക്കുന്നു കർത്താവെ ഞാൻ പാപത്തെ പുണർന്നുപോയി ഞാൻ ആരാധന മറന്നുപോയി തിരുസന്നിധി വിട്ടുപോയി ഞാൻ ഒരുപാട് അങ്ങിൽ നിന്ന് അകന്നുപോയി ഞാനൊരു പാവിയായി പാവികളുടെ സങ്കേതത്തിൽ അവരുടെ കൂട്ടാളിയായി പെട്ടുപോയി ദൈവമേ എൻ്റെ ജീവിതം ഒരുപാട് നിന്നിൽ നിന്ന് അകന്നുപോയി ഞാൻ എൻ്റെ ജീവിതത്തെ പരിശോധന കഴിക്കുമ്പോൾ എനിക്ക് സത്യമായിട്ടും ഭാരം തോന്നുന്നുണ്ട് ഞാൻ ഒരുപാട് ട്രാക്ക് മാറി ഓടിപ്പോയി എന്ന് സ്വയം കണ്ടെത്താനുള്ള ഒരു മനസ്സുണ്ടാകണം നമുക്ക് പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ ഒന്ന് പരിശോധന കഴിപ്പാനാണ് ഈ പുതുവത്സരത്തിൽ നമുക്ക് രണ്ടാമത് സാധിക്കേണ്ടത് എല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കണം എത്രത്തോളം ഞാൻ ദൈവസന്നിധിയിൽ യോഗ്യതയോടെ നിന്നിട്ടുണ്ട് എന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിച്ചതുപോലെയാണോ ഞാൻ ജീവിച്ചത് അതോ ഞാൻ ആഗ്രഹിച്ചതുപോലെയാണോ ഞാൻ ജീവിച്ചത് എന്ന് പരിശോധിക്കണം ഞാൻ ദൈവത്തെ എനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി അതേസമയം ഞാൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടുവോ എന്ന് പരിശോധിക്കണം ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിച്ച വല്ലതും ദൈവത്തിന് കാഴ്ചവയ്ക്കുവാൻ എനിക്ക് കഴിഞ്ഞോ എന്ന് പരിശോധിക്കണം ദൈവം ഒരു പക്ഷേ എനിക്ക് മനോഹരമായ നാവ് തന്നത് മധുരമായി സംസാരിക്കാനുള്ള ശേഷി തന്നത് ദൈവത്തിന് വേണ്ടി ഞാൻ സംസാരിക്കുമെന്ന് നനച്ചിട്ടാകാം പക്ഷേ ഞാൻ ദൈവത്തിന് വേണ്ടി ഒരു അക്ഷരം പോലും കഴിഞ്ഞ നാളിൽ ഉരിയാടിയില്ലല്ലോ എന്നോർത്ത് നമുക്ക് നമ്മുടെ കുറ്റം ഏറ്റുപറയാം പ്രിയപ്പെട്ടവരെ അതുപോലെ ദൈവം നമുക്ക് ഒരുപാട് സാധ്യതകൾ നമ്മൾ മുമ്പിൽ വെച്ച് തന്നിട്ടുണ്ടായിരുന്നല്ലോ സാമ്പത്തികമായി ഒരുപാട് അനുഗ്രഹിച്ച് അഭിവൃദ്ധിപ്പെടുത്തിയ ആളുകളെ അപ്രകാരം അനുഗ്രഹിച്ച് അഭിവൃദ്ധിപ്പെടുത്തുമ്പോൾ ദൈവം സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു ഇവരെനിക്ക് വേണ്ടി ലോകത്ത് എൻ്റെ നാമത്തിൽ ചിലതൊക്കെ ചെയ്യാതിരിക്കില്ല പാവങ്ങളെ അവർ കടാക്ഷിക്കും പാവപ്പെട്ട രോഗികളെ അവർ ചികിത്സയ്ക്ക് വിധേയപ്പെടുത്തും പാവപ്പെട്ട ആളുകൾക്ക് അവർ വീട് കെട്ടിക്കൊടുക്കും പാവപ്പെട്ട ആളുകൾക്ക് ഒരുപക്ഷെ അവർ കുഞ്ഞുങ്ങൾക്ക് വിവാഹം നടത്തി കൊടുക്കും പാവപ്പെട്ട ആളുകൾക്കൊക്കെ അവർ അവരുടെ സമ്പത്ത് മനോഹരമായി പങ്കിടുമെന്ന് ദൈവം സ്വപ്നം കണ്ടിട്ടുണ്ടാകും എൻ്റെ ദൈവമേ നീ എനിക്ക് ഒത്തിരിയൊക്കെ തന്നിരുന്നു കിട്ടിയതെല്ലാം എൻ്റേതാണെന്ന് ഞാൻ സ്വയം വിധി പറഞ്ഞ് അതെല്ലാം വാരിക്കൂട്ടി കെട്ടിപ്പിടിച്ച് സൂക്ഷിച്ചു വെച്ചതല്ലാതെ ഞാൻ ആർക്കും നീ തന്ന സമ്പത്ത് ഉപയോഗിച്ച് ഒരു പുണ്യവും ദാനവും ചെയ്തില്ലല്ലോ നാഥ ആർക്കെങ്കിലും വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയതാണ് ഞാൻ കൊടുത്തത് വലിയ കാര്യം ചെയ്യുന്നു എന്ന ഭാവേന എനിക്ക് അർഹതപ്പെട്ടതിലധികമൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഈ ലോകത്ത് തമ്പുരാനു വേണ്ടി എനിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് ആത്മഭാരത്തോടെ ഏറ്റു പറയാം പ്രിയപ്പെട്ടവരെ അതുപോലെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു കാണും ഒരു കുടുംബത്തെ കുടുംബമായി വിളിച്ച് കൂട്ടിച്ചേർത്തപ്പോൾ കർത്താവ് കൽപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണെന്ന് ഒരാൾ മറ്റേ ആൾക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത് എന്ന് ദൈവം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊന്നും ജീവിക്കാൻ കഴിഞ്ഞില്ല സ്വാർത്ഥത കൊണ്ട് അഹങ്കാരം കൊണ്ടൊക്കെ പ്രിയപ്പെട്ടവരെ ഒരുപാട് മുറിവേൽപ്പിച്ചു പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് നാം പോയിട്ടുള്ളത് കുടുംബജീവിതത്തെ ഒന്ന് പരിശോധിപ്പാനും ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ പിഴ പറ്റിയെങ്കിൽ ദൈവത്തോടൊന്ന് ഏറ്റുപഞ്ഞ് കുമ്പസാരിക്കാനുമൊക്കെ ഈ പുതുവത്സരം നമുക്ക് ഓർമ്മപ്പെടുത്തലായി മാറട്ടെ ശരിക്കും കുടുംബജീവിതം നയിക്കുന്ന ആളുകൾ ഹൃദയത്തിൽ എപ്പോഴും ധ്യാനിക്കേണ്ട ഒരു ധ്യാനമുണ്ട് എൻ്റെ കയ്യിൽ കർത്താവ് ഒരാളെ ഏൽപ്പിച്ച് തന്നിട്ടുണ്ട് ഭർത്താവ് ഓർക്കണം എൻ്റെ കയ്യിൽ കർത്താവ് ഒരാളെ ഏൽപ്പിച്ച് തന്നിട്ടുണ്ട് ആ ആൾ സങ്കടപ്പെടാതെ നോക്കേണ്ടത് എൻ്റെ കടമയാണ് ആ ആൾ ജയിക്കണം അയാളെ ജയിപ്പിക്കേണ്ടത് കടമയാണ് ആ ആൾ ആനന്ദത്തോടെ ഇരിക്കണം ആനന്ദിപ്പിക്കേണ്ടത് കടമയാണ് ആ ആളുടെ ജീവിതം ധന്യമായി ഇരിക്കണം ധന്യതപ്പെടുത്തേണ്ടത് കടമയാണ് അപ്രകാരം ഭാര്യ ഓർക്കണം കർത്താവ് എൻ്റെ കയ്യിൽ ഒരാളെ തന്നിട്ടുണ്ട് ആ ആൾ വേദനിക്കാതിരിക്കണം അതെൻ്റെ കടമയാണ് ആ എപ്പോഴും ജയിക്കണം ജയിപ്പിക്കേണ്ടത് എൻ്റെ കടമയാണ് ആ ആളെപ്പോഴും ആനന്ദത്തോടെ ഇരിക്കണം ആനന്ദിപ്പിക്കേണ്ടത് കടമയാണ് ഇങ്ങനെ പരസ്പരം ഉത്തരവാദിത്വമുള്ളവരായി നാം ജീവിക്കേണ്ടതാണ് അതാണ് ദൈവം വിഭാവനം ചെയ്തത് പക്ഷേ പ്രിയപ്പെട്ടവരെ ഈ ഉത്തരവാദിത്വമൊക്കെ കഴിഞ്ഞ ആണ്ടുകളിൽ നാം മറന്നുപോയെങ്കിൽ അതൊന്നും ഓർത്തെടുത്ത് ദൈവസന്നതിയിൽ പശ്ചാത്തപിക്കാനുള്ള സന്ദർഭമാണിത് എൻ്റെ ജീവിത പങ്കാളി ജയിക്കണം എൻ്റെ ജീവിത പങ്കാളി ജയിക്കണം എൻ്റെ ജീവിത പങ്കാളി ജയിക്കണം എൻ്റെ ജീവിത പങ്കാളി ജയിക്കണമെങ്കിൽ അതിനൊരൊറ്റ ഉള്ളൂ ഞാൻ തോൽക്കണം ഞാൻ തോറ്റാൽ എൻ്റെ ജീവിത പങ്കാളി ജയിക്കും പക്ഷെ നമ്മെ ഇപ്പോൾ ഭരിക്കുന്ന വികാരം അതല്ല എനിക്ക് ജയിക്കണം എനിക്ക് ജയിക്കണം എനിക്ക് ജയിക്കണം എനിക്ക് ജയിക്കണമെങ്കിൽ എൻ്റെ ജീവിത പങ്കാളി തോൽക്കണം ഞാൻ അവരെ തോൽപ്പിക്കണം ഇതാണല്ലോ നാം നടത്തിക്കൊണ്ടിരിക്കുന്നതായ ഒരു സംഗതി എന്നാൽ പ്രിയപ്പെട്ടവരെ ദൈവം ആഗ്രഹിച്ചത് അങ്ങനെയല്ല നീ മൂലം നിൻ്റെ ജീവിത പങ്കാളി ജയിക്കണം അതിനുവേണ്ടി നീ തോൽക്കണം സ്വയം തോൽക്കാൻ തയ്യാറാകുമ്പോഴാണ് പങ്കാളി ജയിക്കുന്നത് പങ്കാളി ജയിക്കുമ്പോഴാണ് എന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതി പൂർണ്ണമാകുന്നത് സത്യത്തിൽ അപ്പോഴാണ് ഞാൻ ജയിക്കുന്നത് എങ്ങനെയൊരു നിലയിലെത്താൻ കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അവശ്യം വേണ്ടിയിരിക്കുന്ന സംഗതി വിനയപ്പെടലാണ് പക്ഷേ നിർഭാഗ്യാവശാൽ അത് നമ്മിലില്ലല്ലോ പ്രിയപ്പെട്ടവരെ അഹങ്കാരം നമ്മെ ഭരിക്കുന്നത് ഞാൻ ജയിക്കണം അതിനുവേണ്ടി എൻ്റെ പങ്കാളി തോൽക്കണമെന്ന ചിന്ത നമ്മെ ഭരിക്കുന്നത് വിനയമാണ് നമ്മിലുള്ളതെങ്കിൽ എൻ്റെ പങ്കാളി ജയിക്കണം അതിനുവേണ്ടി ഞാൻ തോൽക്കണമെന്ന ധ്യാനമാണ് നമ്മെ ഭരിക്കുക ഈ പുതുവത്സരത്തിൽ ഇന്നലെ വരെ കഴിയാതെ പോയ ഈ സംഗതി ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കുമെന്നൊരു നിയോഗം കൂടെ ഒരു ശപഥമായി ദൈവസന്നിധിയിൽ എടുക്കുവാനും അത് ഇന്നു മുതൽ നടപ്പിലാക്കുവാനും നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്നുകൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ആശംസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ ദൈവ ദൈവസന്നിധിയിൽ അവൻ നടത്തിയ വിധങ്ങളൊക്കെ ഓർത്ത് നമുക്ക് നന്ദി പറയാനായിട്ട് കഴിയണം അതോടൊപ്പം തന്നെ നമ്മുടെ പൂർവ്വകാല ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ പിഴകളെ ഓർത്ത് തിരുത്തുവാൻ നമുക്ക് കഴിയണം വീണ്ടും മൂന്നാമതായി നമ്മുടെ ജീവിതത്തിൽ നാം എത്രത്തോളം ഉത്തരവാദിത്വമുള്ളവരായിരുന്നു എന്ന് നാം പരിശോധിക്കണം നമ്മുടെ ഈ ലോക ജീവിതം കൊണ്ട് ഇന്നുവരെ ജീവിച്ചതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് പ്രയോജനമുണ്ടായി എൻ്റെ ഈ ജീവിതം ആർക്കൊക്കെ എങ്ങനെയൊക്കെ പ്രയോജനപ്പെട്ടു ഒന്നാമത് ദൈവത്തിനത് പ്രയോജനപ്പെട്ടുവോ എന്ന് പരിശോധിക്കണം ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം ദൈവത്തിന് പ്രയോജനപ്പെട്ടിട്ടില്ലെങ്കിൽ ദൈവം നമുക്ക് തന്ന ദാനമായ ഈ ജീവിതം നാം തെറ്റായി വിനിയോഗിച്ചു എന്നുള്ളത് സത്യമാണ് ദൈവത്തിന് എൻ്റെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി ഞാൻ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു ഞാൻ ദൈവവേലയിൽ എപ്രകാരം ഉത്സുകനായിരുന്നു ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി എന്ത് പങ്കിട്ടു എൻ്റെ സമയം എൻ്റെ സമ്പത്ത് എൻ്റെ പ്രാർത്ഥന ഞാൻ കർത്താവിന് വേണ്ടി കൊടുത്തുവോ കർത്താവിൻ്റെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുത്തുവോ എന്ന് നാം പരിശോധിക്കണം നാം ഒരുപാട് പണം ഒരുപാട് കാര്യങ്ങൾക്ക് ചിലവിട്ടു കഴിഞ്ഞ ഒരാണ്ടിൽ കർത്താവിൻ്റെ വേലയ്ക്ക് സുവിശേഷത്തിൻ്റെ പ്രകാശനത്തിന് നാം എന്ത് പങ്കിട്ടു പ്രിയപ്പെട്ടവരെ ദൈവം തന്നതല്ലേ എല്ലാം നാം എന്തോരം സമയം എന്തെല്ലാം കാര്യങ്ങൾക്ക് വിനിയോഗിച്ചു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നാം എത്ര സമയം ചിലവിട്ടു പ്രിയപ്പെട്ടവരെ നാം എന്തോരം കാര്യങ്ങൾ എത്ര മണിക്കൂറുകൾ സംസാരിച്ചു കർത്താവിന് വേണ്ടി നാം എന്തെങ്കിലും സംസാരിച്ചുവോ സുവിശേഷ വേലയെക്കുറിച്ചുള്ള നമ്മുടെ നിലപാടെന്തായിരുന്നു ഒരു നിമിഷം ഓർക്കുക ദൈവത്തിന് ഈ കഴിഞ്ഞ ജീവിതം പ്രയോജനപ്പെട്ടുവോ പെട്ടില്ല എന്നാണ് ഉള്ളം പറയുന്നതെങ്കിൽ വീണ്ടും നമുക്ക് ദൈവത്തോടും ആപ്പ് ചോദിക്കാം ശിഷ്ടകാലം എൻ്റെ പൊന്ന്നാഥ നിനക്ക് വേണ്ടി നിൻ്റെ വേലയ്ക്കു വേണ്ടി ജീവിക്കുവാൻ ഞാൻ എന്നെ ഉത്സാഹിപ്പിക്കും ഞാൻ ശപഥം ചെയ്യുകയാണ് ഇനിയുള്ള കാലം തിരിഹിതമനുസരിച്ച് ജീവിക്കുമെന്ന് തിരുനാമ മഹത്വത്തിനായി ജീവിക്കുമെന്ന് നിന്റെ നല്ല വേലക്കാരനായി വേലക്കാരിയായി ജീവിക്കുമെന്ന് എനിക്ക് ലഭിക്കുന്ന സമ്പത്തും സാധ്യതകളും സാഹചര്യങ്ങളും ആവോളം തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി ഞാൻ ചിലവിടുമെന്ന് കർത്താവയ്യൻ്റെ നാവ് കൊണ്ട് ഏറ്റവും അധികം അങ്ങേയ്ക്ക് വേണ്ടി ഞാൻ സംസാരിക്കുമെന്ന് കർത്താവയ്യൻ്റെ ബുദ്ധി എൻ്റെ കഴിവ് ഞാൻ അവിടുത്തെ സുവിശേഷത്തിൻ്റെ പ്രകാശനത്തിനായി പങ്കിടുമെന്ന് ദൈവസന്നിധിയിൽ തീരുമാനിപ്പാൻ നമുക്ക് ഈ സന്ദർഭം ഇടവരുത്തട്ടെ അതോടൊപ്പം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒപ്പം ജീവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ കഴിഞ്ഞ കാല ജീവിതം വല്ല പ്രയോജനവും നമ്മെക്കൊണ്ടുണ്ടായോ എന്ന് പരിശോധിക്കണം പ്രിയപ്പെട്ടവരെ ഒന്നോർത്തെ നമ്മിൽ നിന്നൊന്ന് പ്രസവിച്ച നമ്മുടെ അമ്മ എന്തുമാത്രം അമ്മ തൻ്റെ കുഞ്ഞിന് വേണ്ടി ചെയ്തിട്ടുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ മാതൃത്വത്തെ വർണ്ണിച്ചു വയ്ക്കാൻ പകരം ഒരു വാക്ക് ലോകത്തില്ലല്ലോ പ്രിയപ്പെട്ടവരെ അത്രമാത്രം വലിയ ത്യാഗമാണ് ഒരു അമ്മ തൻ്റെ പൈതലിന് വേണ്ടി ചെയ്യുന്നത് ഈ ഉദരത്തിൽ പേറിക്കൊണ്ട് ഏതാണ്ട് ഒമ്പത് മാസത്തിലധികം ഈ അമ്മ തൻ്റെ കുഞ്ഞിനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഉദരത്തിൽ പേറി നൊന്ത് പ്രസവിച്ചതാണല്ലോ വളർച്ചയുടെ നിമിഷങ്ങളിലെല്ലാം ഈ തൻ്റെ ഹൃദയമേ ഈ കുഞ്ഞിന് വേണ്ടി മിടിച്ചു കൊണ്ടിരുന്നല്ലോ അമ്മ ഉരുകി ഉരുകി തീർന്നപ്പോഴാണല്ലോ കുഞ്ഞ് വളർന്നു വളർന്നു വലുതായത് ഈ പെറ്റമ്മയ്ക്ക് കഴിഞ്ഞ ഒരാണ്ടിൽ എൻ്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ കഴിഞ്ഞ വർഷത്തിൽ എൻ്റെ അമ്മയ്ക്ക് ഞാൻ കണ്ണുനീരിന് കാരണമായി തീർന്നോ അതോ ആനന്ദത്തിന് കാരണമായി തീർന്നോ എൻ്റെ പെറ്റമ്മ എന്നെ ചൊല്ലി കരയുവാനിടയായോ എൻ്റെ അമ്മ എന്നെക്കുറിച്ച് നെടുപേർപ്പെടുവാനിടയായോ അതോ എൻ്റെ അമ്മ എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം കൊള്ളുകയും ഊറിച്ചിരിക്കുകയും ചെയ്യുന്നുവോ കഴിഞ്ഞ ഒരാണ്ടിൽ എൻ്റെ അമ്മയ്ക്ക് എന്നെ കൊണ്ട് എന്ത് ഉണ്ടായി അപ്പോൾ തന്നെ ഓർക്കണം എന്നെ ജനിപ്പിച്ച് വളർത്തിയ എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ച കായികമായി ഒരുപാട് കഠിനമായി അധ്വാനിച്ച് എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമം ചെയ്തതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതം നല്ല കാലം എനിക്ക് വേണ്ടി അധ്വാനിച്ച് അസ്തമിച്ചു പോയ ആളാണ് എൻ്റെ പ്രിയപ്പെട്ട പിതാവ് അദ്ദേഹത്തിന് അകാല വാർദ്ധയ്ക്കും പിടിപെട്ടു ഇന്ന് ജരാനരകൾ ബാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ആരോഗ്യം ക്ഷയിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി അധ്വാനിച്ചതാണ് എന്നെ പഠിപ്പിക്കാൻ പണം കണ്ടെത്താൻ എനിക്ക് ആഹാരം തരാൻ എനിക്ക് വസ്ത്രം തരാൻ എന്നെ സ്നേഹിച്ചതുകൊണ്ടാണ് എൻ്റെ പിതാവ് അതികഠിനമായി അധ്വാനിച്ചത് എൻ്റെ പിതാവിന് എൻ്റെ ഈ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി എന്നെ ജനിപ്പിച്ച് വളർത്തിയ എൻ്റെ പിതാവ് എന്നെക്കുറിച്ച് ആനന്ദിക്കുന്നുണ്ടോ അതോ സങ്കടപ്പെട്ട് ആദ്യം പറഞ്ഞതുപോലെ നെടുവേർപ്പെട്ട് കരയുകയാണോ ഒറ്റയ്ക്കൊന്ന് സങ്കടപ്പെടുകയാണോ എൻ്റെ ഈ ജീവിതം കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എന്ത് പ്രയോജനമുണ്ടായി അപ്പോൾ തന്നെ ഓർക്കണം മാതാപിതാക്കൾ മക്കൾക്ക് എങ്ങനെ പ്രയോജനപ്പെട്ടു ഭർത്താവ് ഭാര്യയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെട്ടു ഭാര്യ ഭർത്താവിന് എങ്ങനെ പ്രയോജനപ്പെട്ടു എന്നോടുകൂടെ കഴിഞ്ഞ നാളിൽ ഇറങ്ങിത്തിരിച്ച ജീവിതം തുടങ്ങിയ എൻ്റെ പങ്കാളി കഴിഞ്ഞ നാളിലും ഇന്നലെയും ഇന്നുമൊക്കെ എന്നെക്കുറിച്ച് ഓർത്തിരുന്ന് കരയുകയാണോ സങ്കടപ്പെടുകയാണോ എങ്കിൽ ഈ ജീവിതത്തിൽ ഞാനൊരു പരാജയമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പ്രയോജനമില്ലാതെ പോയ തികഞ്ഞ പരാജയം അങ്ങനെയല്ല ഞാൻ അടുത്ത അടുത്തയാണ്ടിൽ ജീവിക്കേണ്ടതെന്ന് ഞാൻ എൻ്റെ ജീവിതത്തെ പരിശോധിച്ച് തിരുത്തുവാൻ ഈ നല്ല സന്ദർഭം നമുക്ക് ഇടവരുത്തട്ടെ പ്രിയപ്പെട്ടവരെ തിരിഞ്ഞു നോക്കിയിട്ട് ദൈവം നടത്തിയ വിധങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം വന്നുപോയ വീഴ്ചകളെ ഒന്ന് പരിശോധിച്ച് തിരുത്തുന്നതോടൊപ്പം കഴിഞ്ഞകാല ജീവിതം ദൈവത്തിനും പ്രിയപ്പെട്ടവർക്കും എങ്ങനെ പ്രയോജനപ്പെട്ടു എന്ന് പരിശോധിച്ച് നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തിപ്പെടാൻ ഒന്നുമില്ലെങ്കിൽ ജീവിതത്തെ ഒന്ന് പുനഃക്രമീകരിച്ച് ശിഷ്ടകാലം ദൈവത്തിനും സഭയ്ക്കും കൂടെ പാർക്കുന്നവർക്കും പ്രിയപ്പെട്ടവർക്കും മാതാപിതാക്കൾക്കും ജീവിത പങ്കാളിക്കും മക്കൾക്കും എല്ലാവർക്കും പ്രയോജനകരമായി ജീവിക്കുമെന്നും ഒരു തീരുമാനമെടുക്കുവാനും കൂടെ ഈ നവവത്സരം നമുക്ക് ഉതകട്ടെ സത്യത്തിൽ ഈ പരിശോധനകളെല്ലാം നടത്തിയത് എന്തിനാണെന്നറിയാമോ ഇന്ന് നമുക്ക് ചില നിശ്ചയങ്ങൾ ചെയ്യാനുണ്ട് ശിഷ്ടകാലം മുമ്പിൽ എത്രയുണ്ടെന്ന് നമുക്ക് അറിയില്ല രണ്ടായിരത്തി പതിനേഴ് പൂർത്തിയായി രണ്ടായിരത്തി പതിനെട്ട് പുലരുവോളം നമ്മുടെ ആയുസ് നീണ്ടിരിക്കുമോ നമുക്ക് അറിയില്ല ഈ ലോകത്ത് ഒരു മനുഷ്യൻ അറിഞ്ഞുകൂടാത്ത വളരെ വ്യക്തമായ ഒരു കാര്യമാണ് എപ്പോഴാണ് ലോകം വിട്ടുപിരിയേണ്ടി വരിക എന്നുള്ളത് ആർക്കും നിശ്ചയമില്ലാത്ത ഒരു പരമാർത്ഥമാണത് ഏത് നിമിഷത്തിൽ എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ റിയില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നാളെ ജീവിതം ക്രമപ്പെടുത്താമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ മഠയന്മാരാണ് ഈ ഒരാണ്ടൂടെ കഴിഞ്ഞിട്ട് ജീവിതം ചിട്ടപ്പെടുത്താം ആരെങ്കിലും നിരൂപിക്കുന്നുണ്ടെങ്കിൽ അവർ തികച്ചും മഠയന്മാരാണ് ഇനിയൊരു അവസരം കൂടെ കിട്ടും അപ്പോൾ തിരുത്താമെന്ന് ചിന്തിക്കുന്നത് അബദ്ധമാണ് രണ്ടായിരത്തിപ്പതിനേഴാം ആണ്ടിൻ്റെ പൊൻപുലരി കാണുവാൻ സൗഭാഗ്യം തന്നെ തമ്പുരാനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനഃക്രമീകരിക്കാം ദൈവപദ്ധതി പ്രകാരം ജീവിക്കുമെന്ന് ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കുമെന്ന് ദൈവഹിതമനുസരിച്ച് ജീവിക്കുമെന്ന് ദൈവവചനം മുടങ്ങാതെ വായിച്ച് ധ്യാനിക്കുമെന്ന് അതിൻ്റെ ആഴങ്ങളിൽ ചെന്നത് മുത്തുപോലെ പെറുക്കിയെടുത്ത് ഹൃദയത്തിൽ സൂക്ഷിക്കുമെന്ന് ദൈവവചനത്തിൻ്റെ സാക്ഷികളായി സുവിശേഷ വേലക്കാരായി ശിഷ്ടകാലം ജീവിതം നയിക്കുമെന്ന് ദൈവം തന്ന സമ്പത്ത് ദൈവത്തിൻ്റെ വേലയ്ക്കു വേണ്ടിയും സാധുക്കളുടെ സംരക്ഷണത്തിന് വേണ്ടിയും ഉത്തരവാദിത്വ ബോധത്തോടെ പങ്കിടുമെന്ന് ജീവിത പങ്കാളി ജയിക്കാൻ വേണ്ടി സ്വയം തോൽക്കാൻ തയ്യാറാകുമെന്ന് ജീവിത പങ്കാളിക്ക് വേദന ഉണ്ടാക്കാതെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുമെന്ന് ജീവിതത്തിൽ എല്ലാവരെയും അങ്ങേയറ്റം ബഹുമാനിച്ച് ആദരിക്കുമെന്ന് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി ലോക ജീവിതം നയിക്കുമെന്ന് മാതാപിതാക്കളെ കരയിപ്പിക്കില്ലെന്ന് അവരുടെ കണ്ണ് നിറയ്ക്കില്ലെന്ന് അവർക്ക് ആനന്ദം പകരുന്ന ആത്മസന്തോഷത്തിൻ്റെ ജീവിതം നയിക്കുമെന്ന് എന്റെ ശിഷ്ടമുള്ള ജീവിതം ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ഞാൻ വിനിയോഗിക്കുമെന്ന് ഇന്നേ ദിവസം നമുക്ക് തീരുമാനമെടുക്കാം ഈ നവവത്സരം ഒരു പുതുക്കത്തിൻ്റെ ഒരു സമർപ്പണത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ പുതിയ തീരുമാനങ്ങളുടെ നവവത്സരമായിരിക്കട്ടെ ദൈവമക്കളെ ഒരിക്കൽ കൂടെ എല്ലാവർക്കും മനോഹരമായ പുതുവത്സരാശംസകൾ ഹൃദയത്തിൽ നിന്ന് വാക്കുകളാൽ നിങ്ങളുടെ കാതുകളിലേക്ക് അല്ല നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അറിയിച്ചു കൊണ്ട് ഈ സന്ദേശത്തിന് വിരാമം കുറിക്കട്ടെ നമുക്ക് വീണ്ടും ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം സ്നേഹവാനായ തമ്പുരാനെ ഈ നവവത്സരത്തിൻ്റെ അനുഗ്രഹീത നിമിഷങ്ങളിൽ അടിയങ്ങളോട് ഇങ്ങനെ മനോഹരമായി ഇടപെട്ട് സന്ദേശം നൽകുവാൻ തിരുവള്ളം തോന്നിയതിനാൽ നന്ദി പറയുന്നു അടിയങ്ങളെ സന്ദർശിച്ച് അടിയങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് പരിശോധിക്കുവാൻ ഞങ്ങളെ ഓർമ്മിപ്പിച്ച് ഇന്നലകളെക്കുറിച്ച് നന്ദിയുള്ളവരായിരിക്കാൻ ഇന്നലകളിലെ ഓർത്ത് തിരുത്തുവാൻ ഇന്നലകളിൽ സംഭവിച്ചു പോയതായ ഉത്തരവാദിത്വക്കേടൊക്കെ ഒന്ന് ഓർത്ത് ജീവിതം ഉത്തരവാദിത്വ ബോധമുള്ളതാക്കി തീർക്കുവാൻ നാളെയെക്കുറിച്ച് പ്രത്യാശയുള്ളവരായിരിക്കാൻ വ്യക്തമായി ഇന്നു മുതലുള്ള ജീവിതത്തിന് ചില ക്രമപ്പെടുത്തലുകൾ വരുത്തുവാൻ അടിയങ്ങളെ ഓർമ്മിപ്പിച്ച് അടിയങ്ങളെ ഹൃദയങ്ങളെ പ്രബോധിപ്പിച്ച ദൈവമേ ഒരുപാട് നന്ദി ഈ കേട്ട സന്ദേശം ഞങ്ങളുടെ ജീവിതത്തെ പുതുക്കട്ടെ ഞങ്ങൾ പുതിയ മനുഷ്യരായി ദൈവത്തോട് നന്ദിയുള്ളവരായി ദൈവവേല ചെയ്യുന്നവരായി ഉത്തരവാദിത്വ ബോധമുള്ളവരായി ജീവിത പങ്കാളിയെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരും അവരുടെ കണ്ണു നിറയ്ക്കാതെ കാക്കുന്നവരും ജീവിത പങ്കാളി ജയിക്കുവാൻ സ്വയം തോൽക്കുന്നവരും ജീവിത പങ്കാളിയെ ജയിപ്പിച്ചു സ്വയം ജയിക്കുന്നവരും നന്നായി പ്രാർത്ഥിക്കുന്നവരും വേദം പഠിക്കുന്നവരും സുവിശേഷ വേല ചെയ്യുന്നവരും ഉത്തരവാദിത്വബോധമുള്ളവരുമായി ശിഷ്ടകാലം ജീവിതം ക്രമപ്പെടുത്തുവാൻ നടിയങ്ങൾ തീരുമാനിക്കുന്നു അനുഗ്രഹിക്കണമേ ഭാഗ്യം കൊണ്ട് നിറയ്ക്കണമേ തന്ന നന്മ കേൾക്ക നന്ദി പറയുന്നു നാഥ അവിടുന്ന് മഹത്വം എടുക്കണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേ